എട്ടാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാംഗിൾസിൻ്റെ അടുത്ത സെക്ഷൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ലൈൻ സെഗ്മെൻ്റ് ആണ്, അഥവാ ഒരു വരയുടെ ലംബ സമഭാജി. കൺസ്ട്രക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് നമുക്കൊന്ന് നോക്കാം. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വരയെ എന്തിനെയെങ്കിലും രണ്ട് തുല്യ ഭാഗങ്ങളാക്കുക എന്നതാണ് അർത്ഥം. സ്ക്രീനിൽ നോക്കുക, ഇവിടെ പി ക്യു എന്ന് പറയുന്ന ലൈനെ എ ബി എന്ന് പറയുന്ന വര തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ ബി ഈസ് ദ ബൈസെക്ടർ ഓഫ് പി ക്യു. ദാറ്റ് മീൻസ് ഹിയർ എഫ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് പി ക്യു. അതായത് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ പി എഫ് മുതൽ അകലവും എഫ് മുതൽ ക്യു വരെയുള്ള അകലവും ഈക്വലായിരിക്കും. ഇവിടെ എ ബിയെ ഒന്ന് മൂവ് ചെയ്യാൻ നോക്കാം. ഇപ്പോഴെല്ലാം എ ബി ബൈസെക്ടറാണ്, അഥവാ എ ബി ഭാഗം ചെയ്യുന്ന സമഭാഗം ചെയ്യുന്നുണ്ട് അല്ലേ, പി ക്യുവിനെ സമഭാഗം ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുന്നത് നോക്കുക, എപ്പോഴാണ് ലംബം ആകുന്നത് നോക്കുക. യെസ്, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈൻ പി ക്യു എന്ന് പറയുന്ന ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജിയാണെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് എ ബി ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് പി ക്യു. എന്തുകൊണ്ടാണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത്? ഇറ്റ്സ് വെരി ക്ലിയർ, എ ബി എന്ന് പറയുന്ന ലൈനും പി ക്യു എന്ന് പറയുന്ന ലൈനും തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ കോണളവ് എത്ര ഡിഗ്രിയാണ്? ദാറ്റ് ഈസ് 90 ഡിഗ്രി. ഇപ്പോൾ എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് മനസ്സിലായല്ലോ. പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ കൺസ്ട്രക്ഷൻസിലേക്ക് കടക്കാം. കൺസ്ട്രക്ട് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ഗിവൺ ലൈൻ പി ക്യു. പി ക്യു എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, പ്ലേസ് ദ കോമ്പസ് പോയിൻ്റ് ഓൺ വൺ എൻഡ് ഓഫ് ദി ലൈൻ. തന്നിരിക്കുന്ന വരയ്ക്ക് രണ്ട് എൻഡ് പോയിൻ്റ് ഉണ്ട്, പി യു ഉണ്ട്, ക്യു ഉണ്ട്. പിയിലോ ക്യൂവിലോ കോമ്പസ് പോയിൻ്റ് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം കോമ്പസ് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന വരയുടെ പകുതിയിൽ കൂടുതൽ അളവെടുക്കുക. എന്തുകൊണ്ടാണ് പകുതിയിൽ കൂടുതൽ അളവെടുക്കേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പകുതിയിൽ കൂടുതൽ അളവെടുത്തതിന് ശേഷം കോമ്പസിൻ്റെ അകലം മാറ്റാതെ തന്നിരിക്കുന്ന ലൈൻ്റെ മുകളിലും താഴെയുമായി രണ്ട് ആർക്കുകൾ വരയ്ക്കുക, രണ്ട് ചാപങ്ങൾ വരയ്ക്കുക. ഇതുപോലെ തന്നെ കോമ്പസ് ക്യു എന്ന പോയിന്റിൽ ചേർത്ത് വെച്ചും രണ്ട് ആർക്കുകൾ വരയ്ക്കുക. ശ്രദ്ധിക്കേണ്ടത് കോമ്പസിൻ്റെ അകലം മാറ്റരുത്. ഇപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് തന്നിരിക്കുന്ന ലൈനിൻ്റെ മുകളിലും താഴെയുമായി കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. ദിസ് ലൈൻ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് പി ക്യു. അവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. പി ക്യു എന്ന് പറയുന്ന ലൈനും നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു പേര് കൊടുക്കുക. ഇവിടെ ജെ എന്ന പേര് നൽകിയിരിക്കുന്നു. പി ജെ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ജെ തൊട്ട് ക്യു വരെയുള്ള ഡിസ്റ്റൻസും ഈക്വലായിരിക്കും. ദെർഫോർ ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ലൈൻ സെഗ്മെന്റ് പി ക്യു. എ ബി എന്ന് പറയുന്ന വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമുക്ക് ആദ്യം കോമ്പസ് വേണമെങ്കിൽ പകുതിയിൽ കുറവ് ലെസ് ദാൻ ഹാഫ് ഓഫ് എ ബി എടുക്കാം, അല്ലെങ്കിൽ ഈക്വൽ ടു ഹാഫ് എടുക്കാം, പകുതി വേണമെങ്കിലും എടുക്കാം. പകുതിയിൽ കുറവാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ അകലം മാറ്റാതെ മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടെ ഈ ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനിയും എ ബി എന്ന് പറയുന്ന ലൈൻ്റെ പകുതി എടുത്ത് ആർക്ക് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. രണ്ട് സൈഡിലും ആർക്ക് വരയ്ക്കുന്നു, ആർക്ക് മുട്ടുന്നില്ല. നമുക്കിതൊന്ന് ആർക്കിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് നോക്കാം. ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ പോയിൻ്റ് എ ബി എന്ന് പറയുന്ന ലൈനിലായിരിക്കും. ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പോയിൻ്റുകൾ ആവശ്യമുണ്ട്, ഒരു പോയിൻ്റ് പോരാ. അതുകൊണ്ട് ആണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന സമയത്ത്
ഏത് ലൈനാണോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടത് ആ വരയുടെ പകുതിയിൽ കൂടുതൽ മെഷർ എടുത്ത് വേണം ആർക്ക് വരയ്ക്കുവാൻ. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഈസ് ആംഗിൾ ബൈസെക്ടർ. അതിനു മുമ്പ് എന്താണ് ആംഗിൾ ബൈസെക്ടർ എന്ന് നോക്കാം. എ ലൈൻ ദാറ്റ് സ്പ്ലിറ്റ്സ് ആൻ ആംഗിൾ ഇൻ ടു ഈക്വൽ ആംഗിൾസ്. ഒരു വലിയ കോണിനെ രണ്ട് തുല്യ ചെറിയ കോണുകളായി ഭാഗിക്കുന്ന ലൈനെയാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. സോ ബൈസെക്ട് മീൻസ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്. ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ തുല്യമായ രണ്ട് ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നതിനെയാണ് ബൈസെക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ചിത്രം ശ്രദ്ധിക്കുക. ബ്ലൂ ആംഗിൾ ഈസ് ബൈസെക്റ്റഡ്. ഇവിടെ ബൈസെക്ടർ ഏതാണ്? ആ റെഡ് ലൈനാണ് ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ അഥവാ കോൺ സമഭാജി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കുക. പി ക്യു ആർ എന്ന് പറയുന്ന കോണിനെ സമഭാഗം ചെയ്യുന്ന മറ്റൊരു ലൈൻ വരയ്ക്കുക. നമുക്കറിയാം പി ക്യു ആർ എന്ന് പറയുന്ന ആംഗിളിൻ്റെ വെർട്ടെക്സാണ് ക്യൂ എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് കോമ്പസ് പോയിൻ്റ് ഏത് ആംഗിളിനാണോ ബൈസെക്ടർ വരയ്ക്കേണ്ടത് ആ ആംഗിളിൻ്റെ വെർട്ടെക്സിൽ ചേർത്ത് വയ്ക്കുക. അടുത്തത് നമുക്ക് ഇഷ്ടമുള്ള അകലത്തിൽ കോമ്പസിനെ സെറ്റ് ചെയ്യുക. പി ക്യു എന്ന് പറയുന്ന ലൈനിലും ക്യു ആർ എന്ന് പറയുന്ന ലൈനിലും രണ്ട് ചാപങ്ങൾ വരയ്ക്കുക. ഇപ്പോൾ വരച്ച രണ്ട് ആർക്കുകളിൽ നിന്ന് വീണ്ടും ഓരോ ചാപങ്ങൾ കൂടി ആർക്കുകൾ കൂടി പി ക്യു ആർ എന്ന് പറയുന്ന ആംഗിളിന് ഇൻറ്റീരിയറായിട്ട് അകത്ത് വരയ്ക്കാൻ പോവുകയാണ്. അടുത്ത ആർക്ക് വരയ്ക്കുന്ന സമയത്ത് കോമ്പസിൻ്റെ അകലം മാറ്റുവാൻ പാടില്ല. ഇനിയും ചെയ്യേണ്ടത് ക്യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഇപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ആർക്കുകളുടെ ഇൻറ്റർസെക്റ്റിംഗ് പോയിൻ്റ് കൂടി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ദ ലൈൻ ജസ്റ്റ് ഡ്രോൺ ബൈസെക്ട്സ് ദ ആംഗിൾ പി ക്യു ആർ. ഇപ്പോൾ നമ്മൾ വരച്ച വര പി ക്യു ആർ എന്ന് പറയുന്ന കോണിനെ സമഭാഗം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ എൽ ജെ എം എന്ന് പറയുന്ന കോണിൻ്റെ സമഭാജിയാണ് ആംഗിൾ ബൈസെക്ടറാണ് ജെ കെ. ബൈസെക്ടർ ആ വലിയ ആംഗിളിനെ രണ്ട് ചെറിയ തുല്യ കോണുകളാക്കി ഭാഗിക്കുന്നു. അപ്പോൾ ഓരോ കോണിൻ്റെയും അളവ് ഈക്വലായിരിക്കും. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കാം. ഈച്ച് ആംഗിൾ മെഷേഴ്സ് 46 degrees. ഇതാണ് ആംഗിൾ ബൈസെക്ടർ അഥവാ കോൺ സമഭാജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.